അങ്ങ് കളിച്ചില്ല നന്നായിട്ട്. സാരില്ല, അതിപ്പം അതിന്റെ ശിക്ഷ ഇപ്പൊ കിട്ടിയില്ലേ. ധർമ്മസങ്കടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പാരണില്ല, ഇപ്പൊ ഡോക്ടർ ആണെങ്കിലും ഇങ്ങനൊരു ഗെയിം തരുമ്പം അത് കളിക്കാം, തോൽക്കുന്നു ചെയ്യുന്നൊക്കെ രണ്ടാമത്. കളിക്കാൻ പറ്റുന്നില്ലായിരുന്നോ ശരിക്കും? അറ സത്യം പറ എൻ്റെ അടുത്ത്, കള്ളം പറയരുത്. ഞാൻ പറയട്ടെ ബിഗ് ബോസിന്റെ അടുത്ത്. അയ്യോ വേണ്ടടാ, ഇനിയിപ്പോ ഇതൊരു വേറൊരു ഇതാക്കാൻ നിൽക്കണം. ഓക്കെ, എന്നോട് അവിടുന്ന് വിളിച്ച് പറഞ്ഞല്ലോ, അത് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. റോബിൻ സീരിയസ്, സീരിയസ് ആയിട്ട് ചെയ്യണം. ഇവിടെ ഗെയിമിനോട് തമാശ, അവൻ മൂന്നെണ്ണം ഇട്ടല്ലോ, അപ്പൊ ഞാനത് ഞങ്ങൾ രണ്ടു പേരും എന്തായാലും തോൽക്കും. ആ ഒരു ഇതിലങ്ങ് കളിച്ചു. അവൻ്റെ അത് നാലാമത്തതായിരുന്നു ആക്ച്വലി. ഇത് നമ്മൾ നിയമിക്കുന്ന ഗെയിമല്ല, നിയമങ്ങളല്ല ഇത്. ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് നിയമങ്ങൾ. നമുക്ക് മാറ്റാൻ പറ്റില്ല ഇവിടുത്തെ നിയമങ്ങൾ. നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ആളവിടുന്ന് കണ്ടു, ആളുടെ പ്ലാനങ്ങ് മാറ്റി. അതുകൊണ്ട് നമ്മളിവിടെ പ്ലാൻ ചെയ്യാൻ ആരുമില്ല. ആള് പറയുന്ന പ്ലാനിലൂടെ നമ്മൾ മുന്നോട്ട് പോവാം. ഞങ്ങൾ രണ്ടും, ഞാൻ എന്തായാലും തോക്കുന്ന പക്ഷേ ചേച്ചിപ്പം ചേച്ചിക്ക് തോൽക്കണം എന്നാഗ്രഹം അത് ഗെയിമിൽ കാണിക്കരുത്. ക്ഷമയോടെ അല്ലെ ഞാൻ ബഹളം വെക്കും, വെപ്രാളപ്പെടും. ഞാൻ ഇങ്ങനെ കൊയറ്റായിട്ട് പതുക്കെ പതുക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം നടന്നപ്പോൾ എൻ്റെ കാല് ലൂസായി. ഒന്ന് രണ്ട് പ്രാവശ്യം നടന്നപ്പോഴേ പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ രണ്ട് പ്രാവശ്യം എൻ്റെ അത് വീണില്ല ഡോക്ടറെ. ഞാൻ അടിച്ചിട്ട് ഓടുന്നു, ഞാൻ ജയിച്ചു പോട്ടെ ഓർത്ത്. ഞങ്ങൾ രണ്ടും അവിടെ കിടക്കാന്നുള്ള ഇതിൽ തന്നെ ഒരു പാമടക്കം. സാരില്ല, ഇനിയിപ്പോ ഇതിലൂടെ വേറൊരു പാഠം പഠിച്ചു, അത്രേ ഉള്ളൂ.